മൈക്കൽ ആഞ്ചലോയുടെ പിയത്ത എന്ന വെണ്ണക്കൽ ശില്പത്തിന്റെ നേർക്ക് മയക്കുമരുന്നിനടിമയായ ഒരു ചെറുപ്പക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തി ഒന്നിന് ആക്രമണം നടത്തി അതേക്കുറിച്ചുള്ള പത്രവാർത്ത വായിച്ച കവി ഒ എൻ വി കുറിപ്പിനുണ്ടായ വേദന കവിതയായി പിറന്നതാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ് യേശുവിന്റെ ചേതനയറ്റ ശരീരം കുരിശിൽ നിന്ന് താഴെയിറക്കി കുരിശിന്റെ ചുവട്ടിൽ ദുഃഖം കനുഭവിച്ച ശില പോലെ യേശുവിന്റെ അമ്മ കന്യാമറിയം നിൽക്കുണ്ട് മകന്റെ ശരീരം ആ അമ്മ വാത്സല്യത്തോടെ മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വെളുത്ത ലില്ലിപ്പൂവിൽ ചുവന്ന രേഖകൾ കാണും പോലെ രക്തം വർന്ന പാടുകൾ യേശുവിന്റെ ശരീരത്തിലാകെ ഉണ്ടായിരുന്നു പിതാവേ ഇവരോട് പൊറുക്കേണമേ എന്ന് പാതിയടഞ്ഞ ആ കണ്ണുകൾ അപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ കവിക്ക് തോന്നി തന്നിൽ നിന്ന് അടർത്തിയെടുത്ത മുത്തിന്റെ നെഞ്ചകം പിളർന്ന ശേഷം വീണ്ടും തന്റെ മടിത്തട്ടിൽ സ്വീകരിക്കുന്ന ചിപ്പിയുടെ വേദനയോടെ കന്യാമറിയം ഇരുന്നു കരയുവാൻ കണ്ണീരില്ലാതെ ഉരിയാടുവാൻ വാക്കുകളില്ലാതെ ആ അമ്മയുടെ ഉള്ളിലെ വേദന ആളിക്കത്തുകയോ ഉരുകുകയോ ചെയ്യാതെ വിങ്ങുകയാണ് പിയത്തയെ ഉറ്റുനോക്കി നിൽക്കുമ്പോൾ ഈ ഉജ്ജ്വല മുഹൂർത്തങ്ങളൊക്കെ കവിയുടെ മനസ്സിലും മുതിച്ചുയരുന്നു ഹരിമത്യായിൽ നിന്നെത്തിയ ജോസഫിനൊപ്പം ഗലീലിയിൽ നിന്നെത്തിയ സ്ത്രീകൾക്കൊപ്പം ആ നിമിഷങ്ങൾക്ക് ദൃക്സാക്ഷിയായ അനുഭവമാണ് കവി പങ്കുവയ്ക്കുന്നത് ിയത്തെയെക്കുറിച്ച് വിവരിച്ചു തന്ന ഗൈഡിനും അതിന്റെ ശില്പി മൈക്കലാഞ്ചലോയ്ക്കും കവി നന്ദി പറയുന്നു ശില്പം നിർമ്മിക്കാൻ വേണ്ടി ശില്പിയെടുത്തിട്ടുള്ള യജ്ഞം കവി ഓർക്കുന്നു മൈക്കലാഞ്ചലോയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ജീവൻ തുടിക്കുന്ന ആയിരം പുഷ്പങ്ങൾ അർപ്പിച്ച് ആ കലാകാരന്റെ കരം മനസ്സുകൊണ്ട് കവി ചുംബിക്കുന്നു ശില്പ നിർമ്മിതിയുടെ നാളുകളെ കുറിച്ചാണ് പിന്നീട് കവി ഓർക്കുന്നത് ശില്പ നിർമ്മാണത്തിനായി മൈക്കലാഞ്ചലോ ചെലവഴിച്ച ഉറക്കമില്ലാത്ത രാത്രികളും വിയർപ്പിൽ കുളിച്ച പകലുകളും എല്ലാം കവി തൻ്റെ തന്റെ അനുഭവമായി അറിയുന്നു ആ കുളിർവെണ്ണക്കലിനു മീത് കലാകാരന്റെ ചുറ്റിക ഒരു കരിവണ്ടിനെ പോലെ ചുറ്റിപ്പറന്ന് ഉളിയുടെ നെറുകയിൽ ചുംബിക്കുന്നതിന്റെ സിൽക്കാരം കവി കേൾക്കുന്നു ഇന്നലെ വരെ ജഡമായിരുന്ന ശിലയിൽ നിന്ന് നീ കരുണയുടെ ഭാവഗാനത്തെ തൊട്ടുണർത്തുമ്പോൾ ഞാൻ നിന്നോടൊത്തുണരുകയും നിന്നോടൊത്ത് ഉറങ്ങുകയും നിന്നോടൊത്ത അനശ്വരനാകുകയും ചെയ്തു എന്ന് കവി പറയുന്നു ഒരിക്കൽ കൂടി കവി മൈക്കൽ നന്ദി പറഞ്ഞു കലാകാരന്റെ സംഗീതവും കണ്ണീരും ഉറഞ്ഞ് ഉയരെടുത്ത പിയത്തയെ കവി ഹൃദയത്തിൽ ഭദ്രമായി പ്രതിഷ്ഠിച്ചു ശില്പവഞ്ചനത്തെ തുടർന്ന് കവി ഓർക്കുന്നത് ഇടി വെട്ടുന്നത് പോലെ ചുറ്റിക മുട്ടുന്ന ശബ്ദം മുഴങ്ങുന്നു പിയത്ത തകർന്ന് വെണ്ണക്കല്ലെ പൊട്ടുകളായി പൊടികളായി അടർന്നു വീഴുന്നതും ദയാർദ്രതയുടെ വെളുത്ത കൈത്താമരയും കൺപോളകളും എല്ലാം തകർന്നു വീഴുന്നതും കണ്ട് കാട്ടാള നീ നിർത്തുക എന്ന് കവി അലറന്നു അസ്വസ്ഥനായി ഉറങ്ങാൻ പോലും മയക്കുമരുന്നുകൾ തേടി പോകുന്ന ഈ നൂറ്റാണ്ടിന്റെ ഭ്രാന്ത ജൽപ്പനം കവി കേൾക്കുന്നു അവനെ മഹത്വവൽക്കരിക്കാൻ ചുറ്റും ക്യാമറ കൺചിമ്മി തന്നെ ക്രൂശിച്ചവർക്ക് മാപ്പ് നൽകുക എന്ന് പിതാവായ ദൈവത്തോട് ക്രിസ്തു അഭ്യർത്ഥിച്ചതുപോലെ പ്രിയ മൈക്കലാഞ്ചലോ അവർക്ക് മാപ്പ് നൽകുക അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല എന്ന് കവിയും കേഴുന്നു